ടൂറിസം എന്ന ഭാഗത്ത് നിന്നും പി എസ് സി പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം കേരളം ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് കേരളം ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കേരളത്തിൻ്റെ ടൂറിസം പരസ്യവാചകം ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളത്തിൻ്റെ ടൂറിസം പരസ്യവാചകം ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇന്ത്യയിൽ നിന്നും സൂപ്പർ ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ട ഏക കേന്ദ്രം കേരളം ഇന്ത്യയിൽ നിന്നും സൂപ്പർ ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ട ഏക കേന്ദ്രമാണ് കേരളം കേരളത്തിൽ വിദേശ ടൂറിസ്റ്റുകൾ കൂടുതൽ എത്തുന്നത് തിരുവനന്തപുരം എറണാകുളം കേരളത്തിൽ വിദേശ ടൂറിസ്റ്റുകൾ കൂടുതൽ എത്തുന്നത് തിരുവനന്തപുരം എറണാകുളം കേരള ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന കടൽ തീര സംരക്ഷണ ടൂറിസം പദ്ധതിയാണ് എൻ്റെ തീരം കേരള ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന കടൽ തീര സംരക്ഷണ ടൂറിസം പദ്ധതി എന്റെ തീരം ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്നത് തെന്മല കൊല്ലം ജില്ല വർഷം രണ്ടായിരത്തി രണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്നത് തെന്മല കൊല്ലം ജില്ല രണ്ടായിരത്തി രണ്ട് ആദ്യത്തെ ടൂറിസം ഗ്രാമം കുമ്പളങ്ങി എറണാകുളം ജില്ല ആദ്യത്തെ ടൂറിസം ഗ്രാമമാണ് കുമ്പളങ്ങി എറണാകുളം ജില്ലയിലാണ് കുമ്പളങ്ങി സ്ഥിതി ചെയ്യുന്നത് കരകൗശല ഗ്രാമം ഇരിങ്ങൽ കോഴിക്കോട് കരകൗശല ഗ്രാമം ഇരിങ്ങൽ കോഴിക്കോട് രാജ്യത്തെ പ്രഥമ മാജിക് ടൂറിസം പദ്ധതി ആരംഭിച്ചത് പൂജപുര രാജ്യത്തെ പ്രഥമ മാജിക് ടൂറിസം പദ്ധതി ആരംഭിച്ചത് പൂജപുര കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം പദ്ധതി ആരംഭിച്ചത് മൂന്നാർ കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം പദ്ധതി ആരംഭിച്ചത് മൂന്നാർ ആന്ധ്രാപ്രദേശിൻ്റെ പരസ്യവാചകം ഇന്ത്യയുടെ കോഹിന്നൂർ ആന്ധ്രാപ്രദേശിന്റെ പരസ്യവാചകം ഇന്ത്യയുടെ കോഹിന്നൂർ ഒഡീഷയുടെ ടൂറിസം പരസ്യവാചകമാണ് ഇന്ത്യയുടെ ആത്മാവ് ഒഡീഷയുടെ ടൂറിസം പരസ്യവാചകം ഇന്ത്യയുടെ ആത്മാവ് ബീച്ച് ടൂറിസത്തിന് പേരുകേട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ ബീച്ച് ടൂറിസത്തിന് പേരുകേട്ട ഇന്ത്യൻ സംസ്ഥാനം ഗോവ സിംല കുളു മണാലി ഡൽഹസി ധർമ്മശാല എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് സിംല കുളു മണാലി ഡെൽഹൌസി ധർമ്മശാല എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ് വിനോദ സഞ്ചാരികൾ കൂടുതലെത്തുന്ന രാജ്യം ഫ്രാൻസ് വിനോദസഞ്ചാരികൾ കൂടുതലെത്തുന്ന രാജ്യമാണ് ഫ്രാൻസ് ലോക വിനോദ സഞ്ചാര ദിനം സെപ്റ്റംബർ ഇരുപത്തിയേഴ് ലോക വിനോദ സഞ്ചാര ദിനം സെപ്റ്റംബർ ഇരുപത്തിയേഴ് അന്താരാഷ്ട്ര ഇക്കോ ടൂറിസം വർഷം രണ്ടായിരത്തി രണ്ട് അന്താരാഷ്ട്ര ഇക്കോ ടൂറിസം വർഷം രണ്ടായിരത്തി രണ്ട് ദേശീയ ടൂറിസം ദിനം എന്നാണ് ദേശീയ ടൂറിസം ദിനം എന്നാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക പുതിയതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ ക്ലാസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി